मनमे उणरू प्रियने प्रियने वार्ता मनमे मनमे उणरू प्रियने प्रियने वार्ता पगलिल राविल चिरिल नोविल एन श्वासम पोलुम स्तुतियाय उयरुम സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മെയ് 22-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12-15 തിരുവചനങ്ങൾ. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:31 ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേലുണ്ട്. എൻ്റെ വാക്കും വിചാരങ്ങളും പ്രവൃത്തികളും ദൈവികമായാൽ ദൈവകോപം എന്നിൽ നിപതിക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രൂശിതൻ എന്നെ പഠിപ്പിക്കുന്നു. സ്വർഗീയമായവ എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സ്വർഗീയ ആനന്ദം ഉളവാക്കുന്നു. ഭൗമികമായവ എൻ്റെ ജീവിതത്തെ കീഴടക്കിയാൽ എൻ്റെ കൂടെയുള്ളവൻ്റെ ആനന്ദങ്ങൾ ഭൗമികമായി തീരും. ദൈവപുത്രനിൽ വിശ്വസിച്ചാൽ അളവില്ലാത്ത ആത്മാവിൻ്റെ വരദാനങ്ങളാൽ സമ്പന്നമായ ഒരു ജീവിതം ദൈവം എനിക്ക് നൽകും. ഭൗമിക കാര്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി മാത്രം ഞാൻ ക്രിസ്തുവിനെ കാണുമ്പോൾ ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുകയില്ലെന്ന് ക്രൂശിതൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിത്യജീവൻ സ്വന്തമാക്കാനുള്ള ദൈവിക പദ്ധതികളെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ദർശിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ദൈവകോപം എൻ്റെ മേൽ നിപതിക്കുകയില്ല എന്ന് ക്രിസ്തു എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിതാവും പുത്രനുമായുള്ള ഗാഠബന്ധത്തിൻ്റെ തീവ്രതയിൽ സംജാതമാകുന്ന സ്വർഗീയ സ്നേഹം എനിക്ക് സ്വന്തമാകണമെങ്കിൽ ഞാനും അപരനുമായുള്ള ബന്ധം ദൈവികമാകണം. പുത്രനെ സകലതും ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കിയാൽ മാത്രമേ എൻ്റെ സ്നേഹബന്ധങ്ങളിൽ ദൈവസ്നേഹം വളരുകയുള്ളൂ. നല്ല തമ്പുരാനെ, നിന്നെ തിരിച്ചറിയാതെ ഭൗമിക സന്തോഷങ്ങളിൽ അലഞ്ഞ് ദൈവകോപത്തിൻ്റെ ഇരയാകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഞാനോർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഇതൾ വിരിയുന്നൊരു മലരും, ഇതൾ പൊഴിയുന്നൊരു മലരും, നിൻ ഹൃദയെ സ്തുതി പാടുകയാണോ. മിഴി പൂട്ടുന്നൊരു സന്ധ്യ, ശ്രുതി മിട്ടുന്നത് പോലും, നിൻ സ്തുതി കീർത്തനമല്ലോ നാഥ. സൗന്ദര്യമേ.
മത്തെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനെ പ്രിയനെ വാഴ്ത്താ. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയാൽ ഉയരും. മനമേ മനമേ ഉണരൂ, പ്രിയനെ പ്രിയനെ വാഴ്ത്താ.
ഉദ്ധിതനായി നീ ഉദ്ധിതനായി നീ സ്നേഹിതനായിരുന്നു ണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ കാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാലാഘമാ തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം
ആത്മാവിന്നൾത്താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന, എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ജീവന്റെ തിരുഭോജ്യമേ.